ഹായ് ഞാൻ നിങ്ങളുടെ നഹസ്. വാക്സിനുകൾ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാനുള്ളതല്ല. വാക്സിനുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ്. ഒരുപാട് പേരുടെ പണവും അതുപോലെ തന്നെ സഹായങ്ങളും കാരണമാണ് വാക്സിൻ എത്തിയത്. വാക്സിനുടെ ക്രൈറ്റീരിയ അനുസരിച്ച് പ്രയോറിറ്റി ഇപ്പം 45 ആൻഡ് എബവ് 45 വയസ്സിന് മേലുള്ളവർക്കാണ് വാക്സിൻ അവൈലബിൾ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വാക്സിനുകൾ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അവരുടെ പാർട്ടിയിലും കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം ആ വാക്സിനുകൾ എത്തേണ്ട ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കാനാണ് കൗൺസിലർമാരെയും RRTമാരെയും വാഷ വർക്കേഴ്സിനെയും നിയോഗിച്ചത്. ചില വാർഡുകളിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 45 വയസ്സ് കഴിഞ്ഞ് ഫസ്റ്റ് ഡോസ് എടുത്തു, സെക്കൻഡ് ഡോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. കോവിഷീൽഡ് എടുത്ത ആളുകൾ 84 ദിവസം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 84 ദിവസം കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജിലിൻ്റെ താഴെ ഉണ്ടാവും അല്ലേ, യുവർ സെക്കൻഡ് ഡോസ് വാക്സിൻ ഇസ് ഡ്യൂ. ഈ ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം എന്നുള്ളതാണ്. ഡ്യൂ ആയിക്കഴിഞ്ഞാൽ എടുക്കാം. അവരെന്ത് ചെയ്യണം, അവരെ മൊബൈലിലെ ലിങ്കിൽ കയറിയിട്ട് ഷെഡ്യൂൾ ബുക്ക് ചെയ്യണം. ഈ ബുക്ക് ചെയ്യേണ്ട സമയം ഏതാന്നുള്ള RRTമാരും ആശ വർക്കേഴ്സും പറഞ്ഞു കൊടുക്കണം. 5:30, 5:30, 8:00 ഇടയ്ക്കുള്ള സമയത്ത് അത് ആക്റ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ലോട്ട്, സ്പോട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആ ടൈമിൽ കിട്ടും. അങ്ങനെ കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ, മൊബൈലിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കും വേണ്ടി ഗവൺമെൻറ് സംസ്ഥാന പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് സ്പോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. സ്പോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സെൻ്റർ, സബ് സെൻ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആവട്ടെ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആവട്ടെ, ഇങ്ങനെ വാക്സിൻ കൊടുക്കുന്ന ഗവൺമെൻറ് സെൻ്ററിൽ സ്ലോട്ടുകൾ കൊടുത്തതിന് ശേഷം ഒരു 50 or 60 സ്പോട്ടുകൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, കിട്ടാത്തവർക്ക് കൊടുക്കാനുള്ളതാണ്. ഈ സ്പോട്ടിൽ 50 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 or 12 അവിടെ വരുന്ന ആളുകൾക്ക് ആ സ്പോട്ടിൽ അടിച്ചു കൊടുക്കും. അന്വേഷിച്ച് വരുന്ന ആൾ, ഈ ഡേറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ഡോസിന് സമയമായി, ഏജുള്ള ആളാണ്, പ്രയാസം പ്രയോറിറ്റി നോക്കിയിട്ട് സ്പോട്ട് കൊടുക്കും. അപ്പോൾ ഈ ആളുകൾ ഇങ്ങോട്ട് വരണ്ട, അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണ്ട, പകരം പ്രയോറിറ്റിയുള്ള ആളുകൾക്ക് എത്തിക്കാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ സ്പോട്ട്. ഇപ്പോൾ 40 സ്പോട്ട് ഉണ്ടെങ്കിൽ 30 സ്പോട്ട് കൗൺസിലർമാരുടെ കെയർ ഓഫിൽ വാർഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഓരോ കൗൺസിലറും വിളിച്ച് പറയും 5 സ്പോട്ട് നിങ്ങൾ കൊടുത്തോളൂ, 5 സ്പോട്ട് നിങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ ഈ കൗൺസിലർമാർ ഒരിക്കലും അവരുടെ കുടുംബക്കാർക്കോ അവരുടെ പാർട്ടിക്കാർക്കോ അല്ല കൊടുക്കേണ്ടത്. അവർ ചെയ്ത പ്രയോറിറ്റി 84 ദിവസം കഴിഞ്ഞിട്ട് ആരാണോ ഫസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് അവർക്ക് കൊടുത്തുകൊടുത്ത് പോവാം. ചില വാർഡുകളിൽ 84 കഴിഞ്ഞ് 85 വാക്സിൻ കൗൺസിലറുടെ കെയർ ഓഫിൽ കിട്ടുന്നു. 95 or 100 വയസ്സ് കഴിഞ്ഞൊരു കൗൺസിലറുടെയും RRTമാരുടെയും കെയർ ഓഫിൽ കിട്ടുന്നില്ലുള്ള പരാതി ഉണ്ടാവരുത്. വാക്സിനുകൾ കൊടുക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഈ മനുഷ്യത്വപരമായ കാര്യങ്ങൾ കൗൺസിലർമാരും RRTമാരും ശ്രദ്ധിക്കണം, അതുപോലെ ആശാ വർക്കർ ശ്രദ്ധിക്കണം, അതുപോലെ ജനങ്ങൾ അറിയുകയും വേണം എങ്ങനെയാണ് വാക്സിൻ കിട്ടുക. ഞാൻ പറഞ്ഞു 84 കഴിഞ്ഞ് ഡ്യൂ ആയി കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാൻ, ബുക്ക് ചെയ്യാൻ 5:30, 8:00 ശ്രമിക്കാം. അത് കിട്ടിയില്ലെങ്കിൽ സ്പോട്ട് ഉണ്ടാവും, അന്വേഷിച്ചാൽ സ്പോട്ട് കിട്ടും. അന്വേഷിച്ച് കഴിഞ്ഞാൽ കൗൺസിലർമാരെ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ട് കിട്ടും, കാരണം അവർക്കാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ എത്ര സ്പോട്ട് ഉള്ള കാര്യം ഇൻഫർമേഷൻ ആദ്യം കൊടുക്കുക, അവരെ ഗ്രൂപ്പിലേക്ക് ഇടുക. അപ്പോൾ അവർ വഴി വരാം, ഡയറക്റ്റും വരാം. പല സെൻറ്റേഴ്സിലും നമ്മുടെ കേരളത്തിൽ ഏത് സബ് സെൻറ്റേഴ്സിലോ സെൻറ്റേഴ്സിലോ ഈ സ്പോട്ടുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയിട്ട് എടുക്കാം, ആധാർ കാർഡ് ഉണ്ടായാൽ മാത്രം മതി, ആ മെസ്സേജും ആധാർ കാർഡ് ഉണ്ടായാലും ഏത് സെൻറ്ററിൽ പോലും എടുക്കാം. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ കൗൺസിലർമാരെ വിളിക്കാൻ പേടിയുള്ളവരുണ്ട്. ചില ആൾക്കാർ പറയുന്നത് കൗൺസിലർ ചോദിച്ചാൽ അവർ പറഞ്ഞ കാര്യമില്ല, അവർ നമുക്ക് തരൂല, അവർ വേറെ ആ പാർട്ടിക്കാർക്ക് കൊടുക്കും. അങ്ങനെയില്ല, അങ്ങനെ കൊടുക്കരുത് കൗൺസിലർമാർ. മാത്രമല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ സ്പോട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ സെൻറ്ററിലും വിളിച്ചു ചോദിക്കുന്ന സ്പോട്ട് ഉണ്ടോ, ഉണ്ട്, ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ക്രൈറ്റീരിയ. ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ടോക്കൺ എടുക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആ രൂപ ആ സബ് സെൻറ്ററിൻ്റെ റൂൾ അനുസരിച്ച് നിങ്ങൾ ആ സ്പോട്ട് വാങ്ങിക്കുക, പോരുക. അതെല്ലായിടത്തും അവരെ സഹായിക്കാൻ ഞങ്ങളെപ്പോലെ ആളുകൾ തയ്യാറാണ്. സ്പോട്ട് കിട്ടാതിരിക്കാൻ പാടില്ല. അവരുടെ 84, 94, 104 ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും വാക്സിൻ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത വാക്സിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടായി പോയില്ലേ? അപ്പം അതുകൊണ്ട് അത് കിട്ടാത്ത ആളുകൾ ആശാ വർക്കേഴ്സിനെയും കൗൺസിലർമാരൊക്കെ വിളിച്ചു നോക്കുക. അതും കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങളെയും വിളിക്കാം. എവിടെന്നെങ്കിലും സ്പോട്ട് തയ്യാറാക്കി തരാനുള്ള ഒരു മനുഷ്യത്വം നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്പോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്ലോട്ട്
ആദ്യം തന്നെ പറഞ്ഞു ഡ്യൂ ആയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും. ആ സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 84 ദിവസം കഴിഞ്ഞ് ഡ്യൂ ആയിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ചെന്നാൽ മതി. അത് സെക്കൻഡ് ഡോസുകാർക്ക് മാത്രമല്ല കേട്ടോ, ഫസ്റ്റ് ഡോസുകാർക്ക് സ്പോട്ട് ഉണ്ട്. 45 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് എവിടുന്ന് വിളിക്കുന്നില്ല, എവിടെയും ഷെഡ്യൂളായി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് ഡോസിനുണ്ട്, സെക്കൻഡ് ഡോസിനുണ്ട്. അത് കൗൺസിലർമാരുടെയോ അല്ലെങ്കിൽ RRTമാരുടെയോ MLAമാരുടെയോ മന്ത്രിമാരുടെ ഔദാര്യമൊന്നുമല്ല, നമ്മുടെ അവകാശമാണ്. അവകാശം ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. അവകാശം നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. അപ്പം അങ്ങനെ ഒരു വിഷമം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്പോട്ടിൻ്റെയും സ്ലോട്ടിൻ്റെയും കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. എന്താണ് സ്ലോട്ടെന്നും എന്താണ് സ്പോട്ടെന്നും, എങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യണം ഡ്യൂ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്യൂ ആയില്ല ഫസ്റ്റ് ഡോസിനാണെങ്കിൽ 5.5-8 ഇടയ്ക്കുള്ള സമയത്ത് താഴെ ഷെഡ്യൂൾ, നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ കോവിൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പിന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ആ ഷെഡ്യൂൾ കാണാം. ആ ഷെഡ്യൂളിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാം. ആ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് RRTമാരെയോ ആശാ വർക്കേഴ്സിനെയോ കൗൺസിലർമാരെയോ സമീപിക്കാവുന്നതാണ്. അതിലും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അതാത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഈ ജില്ലയിൽ തന്നെ ഏത് ഹെൽത്ത് സെൻ്ററിലോ നിങ്ങൾക്ക് വന്ന് ബന്ധപ്പെടാം, വാക്സിൻ എടുക്കാം. ഓക്കെ, ഒരിക്കലും ടൈം വൈകരുത്, മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. സോ താങ്ക് യു ഫോർ കൈൻഡ് കോഓപ്പറേഷൻ. ഇൻഫർമേഷൻ എല്ലാവർക്കും കൈമാറണം. താങ്ക് യു.